ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലാലേട്ടന് കിട്ടിയിട്ട് കുറെ നാളായി. അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ലാലേട്ടൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഗുഡ്വിൽ അംബാസഡർ ആവുകയും ചെയ്തതോടെ സൈന്യത്തിൽ ചേരാൻ താല്പര്യപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ 40% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ ആയത് പട്ടാള കഥകൾ വിഷയമാക്കിയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചതുകൊണ്ടാണെന്നും ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ ആർക്കും ലെഫ്റ്റനന്റ് കേണലാകാമെന്നുമുള്ള രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ പരക്കെയുണ്ട്. എന്നാൽ ഇതല്ല സത്യമെന്നും പട്ടാള സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം ഒരാളെ ലെഫ്റ്റനന്റ് കേണലും ഗുഡ്വിൽ അംബാസഡറും ഒന്നും ആക്കാൻ പോകുന്നില്ലെന്നും വെളിപ്പെടുത്തി സാക്ഷാൽ ലാലേട്ടൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു പ്രശസ്ത വാരികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, കുട്ടിക്കാലം മുതൽ സൈന്യത്തോടും സൈനികരോടുമുള്ള ആഗ്രഹവും ആരാധനയും തനിക്കുണ്ടായിരുന്നെന്നാണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാനാകും എന്ന അന്വേഷണമാണ് റെഗുലർ ഇന്ത്യൻ ആർമിയുടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്നാണ് മോഹൻലാൽ പറയുന്നത്. എന്നെ കുറിച്ചുള്ള നിരവധി അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് എന്നെ ലെഫ്റ്റനന്റ് കേണൽ സ്ഥാനത്തേക്ക് നിയമിച്ചത്. ലാലേട്ടൻ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കുകയാണ്. ഏറ്റവും അധികം യുവാക്കൾ ആരാധിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിന് സമൂഹത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന നിരീക്ഷണത്തിന്റെ ഫലമായാണ് മോഹൻലാലിനെ ടെറിട്ടോറിയൽ ആർമിയുടെ ഗുഡ്വിൽ അംബാസഡറാക്കി നിയമിച്ചതെന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞു. മോഹൻലാൽ എന്ന താരത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി. സമൂഹത്തോടും രാജ്യത്തോടുമുള്ള തന്റെ ഉത്തരവാദിത്വം എപ്പോഴും തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദവി കൂടിയാണ് ഇത് എന്നും മോഹൻലാൽ സൂചിപ്പിച്ചു. മോഹൻലാൽ പട്ടാള വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ചിത്രം ഏതാണ്? ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ.